പരുമല ക്യാൻസർ സെന്ററിന്റെ പേരിലെത്തിയ ശതകോടികൾ ഒഴുകിപ്പോയത് എങ്ങോട്ട്? പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള പരുമല ആശുപത്രിയുമായി ബന്ധപ്പെട്ട അഴിമതികളുടെയും ക്രമക്കേടുകളുടെയും കഥ, ആശുപത്രിയെ ക്യാൻസർ സെന്റർ ആക്കാനുള്ള നീക്കത്തിൽ ഒളിപ്പിച്ചു പിടിച്ച സാമ്പത്തിക ലക്ഷ്യത്തിൽ നിന്നേ തുടങ്ങുന്നു. അർബുദത്തെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള ഭയപ്പാടും പരുമലപ്പള്ളിയെ പ്രാർത്ഥനകളിൽ ആശ്രയമാക്കുന്നവർക്ക് തിരുമേനിയിലുള്ള വിശ്വാസവും മുതലെടുത്ത് ക്യാൻസർ സെന്റർ പണിയാനെന്ന പേരിൽ കോടികൾ പിരിച്ചെടുക്കുക മാത്രമായിരുന്നു അണിയറക്കാരുടെ ഉദ്ദേശമെന്ന് വ്യക്തമായത് വൈകിയാണ്. മാത്യൂസ് തിദിയൻ കാതോലിക്ക ബാവയുടെ കാലത്ത് കാരിക്കൊട്ടച്ചൻ സെമിനാരി മാനേജരായിരുന്ന സമയത്താണ് പ്രദേശവാസികൾക്കു വേണ്ടി ഒരു ആതുരാലയം എന്ന ലക്ഷ്യത്തോടെ പരുമല ആശുപത്രിക്ക് തുടക്കമിട്ടത്. അരികുപുറത്ത് ഈപ്പൻ ഉമ്മന്റെ കയ്യിൽ നിന്ന് സെന്റിന് 100 രൂപ നിരക്കിൽ വാങ്ങിയ 2 ഏക്കർ ഭൂമിയിൽ അങ്ങനെ പരുമല ആശുപത്രി കെട്ടിടം ഉയർന്നു. പ്രതിഫലേച്ഛയില്ലാതെ ആതുര സേവനത്തെ ദൈവനിയോഗമായി കരുതിയ ഡോക്ടർ അലക്സ് പോൾ, ഡോക്ടർ പി ടി വർഗീസ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം. പരുമല ആശുപത്രിയുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചതും സമീപ മേഖലകൾക്ക് പുറമേ ദൂരദിക്കുകളിൽ നിന്ന് പോലും രോഗികൾ പ്രവഹിക്കുവാൻ തുടങ്ങിയതും ഡോക്ടർ കെ എം ചെറിയാന്റെ നേതൃത്വത്തിൽ പരുമല ആശുപത്രി സെയിന്റ് ഗ്രിഗോറിയോസ് കാർഡിയോവാസ്കുലാർ സെന്റർ എന്ന പേരിൽ ഹൃദയ ചികിത്സയിലെ മികവിന്റെ കേന്ദ്രമായി വികസിപ്പിച്ചപ്പോഴാണ്. ആ സുവർണകാലത്ത് ഹൃദയ ചികിത്സാ വിഭാഗത്തിന് മാത്രമല്ല അനുബന്ധ വകുപ്പുകൾക്കും വലിയ നേട്ടമുണ്ടായി. ആശുപത്രി കാര്യങ്ങൾ ഇങ്ങനെ സുഗമമായി നീങ്ങുന്നതിനിടയിലായിരുന്നു ക്യാൻസർ സെന്റർ എന്ന ആശയം പൊട്ടിമുളച്ചത്. തീവെട്ടിക്കൊള്ളയും ലാഭവും മാത്രമായിരുന്നു ലക്ഷ്യമെന്നതുകൊണ്ട് സാധ്യതാ പഠനമോ ചികിത്സാ മേഖലയിലെ വിദഗ്ധരുമായുള്ള കൂടിയാലോചനകളോ ഒന്നും കൂടാതെ തന്നെ ക്യാൻസർ സെന്റർ നിർമ്മാണത്തിന് തീരുമാനവുമായി. കൂടാരത്തിൽ അച്ഛൻ ആശുപത്രിയുടെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് കാലം ചെയ്ത നിരണം ഭദ്രാസനാധിപൻ ഒസ്താത്യോസ് മെത്രാപ്പോലിത്തയാണ് ആശുപത്രിയിൽ ക്യാൻസർ ബ്ലോക്കിന് തുടക്കം കുറിച്ചത്. അരികുപുറത്ത് ഈപ്പൻ ഉമ്മനിൽ നിന്ന് തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി ആ ഭൂമിയിൽ ആരംഭിച്ച ക്യാൻസർ സെന്റർ കെട്ടിട നിർമ്മാണം തുടക്കം തൊട്ടേ ആസൂത്രണമില്ലായ്മയുടെയും ദീർഘവീക്ഷണമില്ലായ്മയുടെയും നഷ്ടങ്ങൾ ഏറെ ചുമക്കേണ്ടി വന്നു. യാതൊരു ആസൂത്രണവും ഇല്ലാതിരുന്നതുകൊണ്ട് കെട്ടിടം പലതവണ പൊളിച്ചു പണിയേണ്ടി വന്നു. പൊളിക്കലിന്റെ അവശിഷ്ടങ്ങൾ ആറ്റിലൊഴുക്കുന്നതിനൊപ്പം ദശകോടികളും ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ക്യാൻസർ സെന്ററിന്റെ തൂണുകൾ ഉയരുമ്പോൾ തന്നെ അതിന് വിത്തുപാകിയ കൂടാരത്തിലച്ഛന് പുറത്തു പോകേണ്ടി വന്നത് അനുബന്ധ കഥ. ഇടിച്ചു വീഴ്ത്തലും പൊളിച്ചുപണിയുമായി ക്യാൻസർ സെന്ററിന്റെ പണി തുടരുമ്പോൾ തന്നെ അതിന്റെ പേരിൽ കോടികളുടെ പിരിവ് മുറതെറ്റാതെ നടന്നുകൊണ്ടേയിരുന്നു. എല്ലാ വർഷവും പരുമല പെരുന്നാൾ വേളയിലായിരുന്നു അക്ഷരാർത്ഥത്തിൽ കോടികളുടെ കൊയ്ത്തുകാലം. പരുമല തിരുമേനിയുടെ പവിത്രനാമത്തിൽ ഉയരുന്ന ആധുനിക അർബുദ ചികിത്സാ കേന്ദ്രത്തിന് സ്വദേശത്തെയും വിദേശത്തെയും ആയിരക്കണക്കിന് വിശ്വാസികളിൽ നിന്ന് ലക്ഷങ്ങൾ ഒഴുകിയെത്തി കോടികളായി കുമിഞ്ഞുകൂടി. അച്ഛനമ്മമാരോ അടുത്ത ബന്ധുക്കളോ ക്യാൻസർ രോഗം മൂലം മരണമടഞ്ഞതിൻ്റെ വേദന മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിശ്വാസികൾ കയ്യയച്ച് സംഭാവന ചൊരിഞ്ഞു. ക്യാൻസർ സെന്ററിൻ്റെ പേരിൽ പിരിവിനും സംഭാവനയ്ക്കുമായി പല പദ്ധതികളും പയറ്റി. നിശ്ചിത പണം മുടക്കി ഒരു മുറി സ്പോൺസർ ചെയ്യുന്നത് തൊട്ട് പരുമല ക്യാൻസർ ആശുപത്രിക്ക് 1 സ്ക്വയർ ഫീറ്റ് എന്ന പേരിലുള്ള പദ്ധതി വരെ പൊടി പൊടിച്ചു. 1 ചതുരശ്ര അടി സ്ഥലനിർമ്മിതി സ്പോൺസർ ചെയ്യുന്നതിന് 3500 രൂപയായിരുന്നു സംഭാവന തുക. പലിശരഹിത നിക്ഷേപമായും വിശ്വാസികളുടെ കോടികൾ ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി. ഇങ്ങനെ എത്തിയ ശതകോടികൾ ഏതെല്ലാം അക്കൗണ്ടുകളിലേക്ക് പോയെന്നോ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നതിനോ ആരുടെ കയ്യിലും ഒരു കണക്കുമില്ല. ക്യാൻസർ സെന്റർ ഉദ്ഘാടനത്തിന് ഒരുങ്ങുമ്പോഴാണ് ആശുപത്രി മേധാവികൾക്ക് ഒരു വിദഗ്ധോപദേശം ലഭിച്ചത്. ഫീഡർ ഡിപ്പാർട്ട്മെന്റുകൾ ഇല്ലാതെ ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചാൽ നഷ്ടം മാത്രമായിരിക്കും ഫലമെന്ന്. തീവെട്ടിക്കൊള്ളയ്ക്കും അഴിമതിക്കുമായുള്ള കുതന്ത്രങ്ങൾക്കുമിടയിൽ മറന്നുപോയ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബാബ തിരുമേനി തന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ക്യാൻസർ ആശുപത്രി ഒറ്റയ്ക്ക് തുടങ്ങണമെന്നുള്ള ആശയമാണ്. പക്ഷേ ഒരിക്കലും ഒരു ക്യാൻസർ ആശുപത്രി ഒറ്റയ്ക്ക് തുടങ്ങാൻ ഒക്കുകയില്ല. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനക്സാണ് ക്യാൻസർ ഡിപ്പാർട്ട്മെൻ്റ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏതവയവത്തിനാണ് ഇത് പിടിപെടുന്നത് അറിയാൻ മേല. അങ്ങനെ പിടിപെടുമ്പോൾ അതാതിൻ്റെ നല്ല ഡിപ്പാർട്ട്മെൻ്റ് നമ്മോടൊപ്പം വേണം. അപ്പോൾ പരുമല ആശുപത്രി 40 കൊല്ലമായിട്ട് കൊണ്ട് നടത്തി പോരുന്നൊരു ഇതാണ്. അപ്പോൾ അത് കുറേ കൂടെ വിപുലപ്പെടുത്തുകയും അപ്പോൾ ശരീരത്തിൽ ഏത് അവയവങ്ങൾക്ക് വന്നിരുന്നാലും അതാതിൻ്റെ ഡോക്ടറുടെ സഹായം കൂടുതൽ ആവശ്യമുണ്ട്. അല്ലാണ്ട് ക്യാൻസർ ആശുപത്രി ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കുകയല്ല. നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുകയാണ്, ഈ അമല ക്യാൻസർ ആശുപത്രി എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ അടുത്താണ് സ്ഥലം. അവരെ ബോർഡ് വെച്ചത് ചികിത്സ തുടങ്ങി തൃശ്ശൂരെ, ഞാൻ കുന്നംകുളംകാരനാണ്. അവിടെ ബോർഡ് വെച്ചിട്ട് മനുഷ്യരാരും പേടിച്ചിട്ട് അങ്ങോട്ട് പോവുകയില്ല. അതുകൊണ്ട് അവർ ആ പേര് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജ് ക്യാൻസർ രോഗം കൂടെ ചികിത്സിക്കുന്നു എന്ന നിലയിൽ അത് മാറ്റി.
മറ്റതിൻ്റെ പേര് അമല ക്യാൻസർ ഹോസ്പിറ്റലിനായിരുന്നു. അത് കേട്ടിട്ട് മനുഷ്യരാരും അവിടെ വരുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഒരു ക്യാൻസർ ഡിപ്പാർട്ട്മെൻ്റ് മുമ്പോട്ട് പോകുള്ളൂ. ആ വീണ്ടും വിചാരത്തിൻ്റെ അനന്തരഫലമായിരുന്നു ക്യാൻസർ സെൻ്ററിൽ നിന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള പരിമല ആശുപത്രിയുടെ പരിവർത്തനം. അർബുദ രോഗ ചികിത്സയ്ക്കും ശസ്ത്രക്രിയകൾക്കുമുള്ള ആധുനിക കേന്ദ്രമായി വിശേഷിപ്പിക്കപ്പെട്ട ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സ വെറും ഉപവിഭാഗം മാത്രമായി. അപ്പോൾ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേരിൽ വിശ്വാസികളിൽ നിന്ന് പിരിച്ചെടുത്ത കോടികളോ? പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ നൽകിയ ആ സംഭാവനയുടെ കാര്യം വിശ്വാസത്തിൻ്റെ പേരിൽ അവർ മറന്നു കളഞ്ഞു. അല്ലെങ്കിലും മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയെ സ്നേഹസ്പർശം ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാക്കി നടത്തിയ തട്ടിപ്പിന് മുന്നിൽ ബാക്കിയെല്ലാം എത്രയോ നിസാരം. ഒരേ ഒരു കുഞ്ഞ് അപ്രതീക്ഷിത അപമൃത്യുവിന് ഇരയായതിൻ്റെ തീരാനൊമ്പരത്തിൽ വിങ്ങിയിരുന്ന കെ എസ് ചിത്രയുടെ മനസ്സിലെ കാരുണ്യത്തിനാണ് പരിമല ആശുപത്രി മേധാവികൾ ക്യാൻസർ സെൻ്ററിൻ്റെ പേരിൽ വില പറഞ്ഞതെന്ന് ഓർക്കണം. അർബുദ രോഗം കവർന്നെടുത്ത അച്ഛനമ്മമാരുടെ ഓർമ്മയിൽ ചിത്ര കൈവിരലിലെ സ്വർണമോതിരം ഊരിക്കൊടുത്താണ് ആ ദൗത്യത്തിന് പിന്തുണ നൽകിയത്. അതിനുശേഷം പലതവണകളായി നൽകിയ ഭീമമായ സംഭാവനകൾ വേറെ. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു അസുഖത്തിൽ കൂടെയാണ്. ഇപ്പോൾ തിരുമേനി ഈ ഒരു പ്രോജക്റ്റിൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് മാക്സിമം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. സത്യത്തിൽ അത് നല്ലൊരു കാര്യമായിട്ട് തീർച്ചയായിട്ടും അത് നന്നായിട്ട് നല്ല രീതിയിൽ ഒരുപാട് പേഷ്യൻസിന് ഇതിൽ നിന്നൊരു ഗുണം ആശ്വാസം കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എൻ്റെ സമ്പൂർണ്ണ പിന്തുണ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. പരിമല ക്യാൻസർ സെൻ്ററിൽ നിർദ്ധനരായ അർബുദ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള സഞ്ചിത നിധിയുടെ പേരിലായിരുന്നു ഏറ്റവും ക്രൂരമായ തട്ടിപ്പ്. സംഭാവനകൾ സ്വരുക്കൂട്ടിയിരുന്നത് ഈ സഞ്ചിത നിധിയിലേക്കായിരുന്നുവെങ്കിലും പ്രഖ്യാപിച്ചതുപോലെയായിരുന്നില്ല നിധിയുടെ വിനിയോഗം. നിർദ്ധന രോഗികൾക്കും ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നില്ല. പൂർണ്ണ സൗജന്യം എന്ന് പറയുന്നത് കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാവധി, അതായത് ഇപ്പം ഉള്ളവരിൽ നിന്ന് നമുക്ക് വാങ്ങാം, പക്ഷേ ഇല്ലാത്തവർക്ക് പരമാവധി നമ്മൾ പിന്നെ ചെയ്യാം. ചികിത്സാ ബില്ല് രോഗിക്ക് കൃത്യമായി കിട്ടും. ആ ബില്ലിൻ്റെ നിശ്ചിത ശതമാനം ആശുപത്രിയുടെ സഞ്ചിത നിധിയിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ നിയുക്തം പോലെ നൽകും. എത്ര തുകയുടെ സഹായം നൽകണമെന്നതിന് നിശ്ചയിക്കുന്നതുൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനുമുണ്ടായിരുന്നില്ല ഏറ്റവും ചെറിയ സുതാര്യത പോലും. ചുരുക്കത്തിൽ ആശുപത്രിക്ക് നഷ്ടമുണ്ടാകാതെ നാട്ടുകാരുടെ ചിലവിൽ രോഗിക്ക് ചികിത്സ നൽകുന്ന പദ്ധതി. ആശുപത്രി ചികിത്സ നൽകും, നല്ല ബില്ലും നൽകും. നാട്ടുകാർ നൽകിയ പണമെടുത്ത് ബില്ലിന് എഗൈനിസ്റ്റ് വരവ് വെക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് സ്നേഹസ്പർശം പദ്ധതി? എത്ര കോടി പിരിച്ചുവെന്നോ എത്ര കൊടുത്തുവെന്നോ ഒരു ഡീറ്റെയിൽസും ഇല്ല. ക്യാൻസർ സെൻ്ററിന് വേണ്ടി രോഗനിർണയ ഉപകരണങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും എത്തിച്ചതിന് മുന്നിൽ നടന്നതും കോടികളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പുതിയ ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും വില രേഖപ്പെടുത്തി വാങ്ങിയത് റീഫർബിഷ്ഡ് ഉപകരണങ്ങൾ. അവ തന്നെ ഇപ്പോൾ ഉപയോഗമില്ലാതെ പൊടി പിടിച്ച് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. ആശുപത്രി നടത്തിപ്പിൽ പരിമല ആശുപത്രി അധികൃതർ അസൂയയോടെ കണ്ടുപിടിക്കേണ്ടത് സഹോദര സഭകൾക്ക് കീഴിൽ പ്രശസ്തമായ നിലയിൽ ദീർഘവർഷങ്ങളായി മികച്ച സേവനം നൽകുന്ന ഹോസ്പിറ്റലുകളാണെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. മികച്ച ചികിത്സാ സൗകര്യം ലഭ്യമാക്കി നേട്ടവും ലാഭവും കൈവരിക്കുന്നതാണ് ഈ ആശുപത്രികളുടെ പ്രവർത്തന ശൈലിയെങ്കിൽ സേവനം മറന്ന് കൈയിട്ടുവാരൽ മാത്രമാണ് പരിമല ആശുപത്രിയിൽ നടക്കുന്നത്. അതിസമ്പന്നരും നേതൃത്വത്തിൻ്റെ സിൽബന്ധികളുടെയും കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കുവാനുള്ള ഇടമായും പരിമല ആശുപത്രി മാറിയെന്നതാണ് ഏറ്റവും ദുഃഖകരം. ഇവർ നടത്തുന്ന കണക്കില്ലാത്ത നിക്ഷേപത്തിൻ്റെ അനന്തരഗതി എന്താകുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. ക്യാൻസർ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഭാവ തന്നെയായിരുന്നു പരിമല ക്യാൻസർ സെൻ്ററിലേക്ക് ആദ്യ ചികിത്സ തേടിയെത്തിയ VVIP എന്നത് ഒരുപക്ഷെ വിധിയുടെ ക്രൂരമായ യാദൃശ്ചികതയാകാം. പരിമല തിരുമേനി എല്ലാം കാണുന്നു എന്ന് മാത്രമാണ് വിശ്വാസികൾ ഇതിന് മനസ്സിൽ കുറിക്കുന്ന അനുബന്ധ വാക്യം. ചത്താലും വേണ്ടില്ല, മുച്ചൂടും കക്കും എന്ന മട്ടിൽ തട്ടിപ്പുകൾ തുടരുന്ന ആർത്തിഭൂതങ്ങളിൽ നിന്ന് പരിമല ആശുപത്രിയെ ആര് രക്ഷിക്കും? I2A News, an eye for truth.